ആത്മമിത്രം ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കർത്താവിൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നുവെങ്കിൽ അവനെ നാം അറിഞ്ഞിരിക്കുന്നു. തുടർന്ന് പറയുന്നത്, കൽപ്പന പ്രമാണിക്കാതിരിക്കുന്നവൻ കള്ളനാകുന്നു. അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, വചനം അഥവാ കൽപ്പന പ്രമാണിക്കുന്നവരുടെ ഉള്ളിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. 6-ാം വാക്യത്തിൽ പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കണം. ദൈവ കൽപ്പനകളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പലരും ചിന്തിക്കുന്നത്, യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുകയും സ്നാനപ്പെടുകയും സഭയോട് ചേർന്ന് ദൈവിക കൂട്ടായ്മയെ ആചരിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതാണ്. അതാണ് അവനോടുള്ള സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ ആ ഇടപെടലുകളെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ കൃത്യമായിട്ട് പറയുന്നത്, അവനോട് സ്നേഹത്തിൽ അവൻ പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും നാം പ്രമാണിക്കണം, അവനോട് ചേർന്ന് വസിക്കണം, അവൻ്റെ സ്വഭാവം നമ്മിൽ ഉളവാകണം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടിക്ക് പുതിയ കാഴ്ചപ്പാടും പുതിയ ചിന്തകളും പുതിയ സ്വഭാവങ്ങളും വരണം. അത് റോമർ 12 പറയുന്നുണ്ടല്ലോ, ആ നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് നാം ഓരോ ദിവസവും രൂപാന്തരപ്പെടണം. അതാണൊരു വാസ്തവമായും ദൈവസ്നേഹത്താൽ നിറഞ്ഞ ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവപൈതലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, രക്ഷയ്ക്കായി വളരുവാൻ നാം മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് ഓരോ ദിവസവും വളരണം. നമ്മുടെ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാം നാം നീക്കിക്കളയണം. പിന്നീട് വചനം ധ്യാനിച്ച് വചനത്തിൽ നാം വളരണം. അതോടൊപ്പം തന്നെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ ഒരു വിശ്വാസി പ്രമാണിക്കേണ്ട അനവധി കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1-ാമത് നാം ചെയ്യേണ്ടത്, നമുക്കൊരു ആത്മാവിൻ്റെ പുതുക്കം അതിലൂടെ രൂപാന്തരപ്പെട്ട് ഒരു പുതുമനുഷ്യനെ നാം ധരിക്കണം. ആ പുതുമനുഷ്യന് വരുന്നതായ ജീവിതത്തിൽ വരുന്നതായ വ്യതിയാനങ്ങളാണ് അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം പാപം ചെയ്യരുത്, ഭോഷ്ക് ഉപേക്ഷിക്കണം, പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പ്, കോപം, ക്രോധം, എല്ലാം ദൂഷണം ഇവയെല്ലാം നീക്കിക്കളയണം. മാത്രമല്ല, നാം പുതിയത് ചിലത് ധരിക്കണം. കർത്താവിൻ്റെ സ്നേഹം, മനസ്സലിവ്, ദയ, കരുണ, ക്ഷമ ഇതെല്ലാം നാം നാൾതോറും ധരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെടണം. എങ്കിൽ മാത്രമേ വാസ്തവമായും നാം കർത്താവിനെ സ്നേഹിക്കുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുന്നു, അവനിൽ നാം വളരുന്നു, അവനോട് ചേർന്ന് നാം വസിക്കുന്നു എന്നുള്ളത് തെളിവാകുകയുള്ളൂ. നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ നമ്മളൊരു രൂപാന്തരപ്പെട്ട അനുഭവം, ഒരു പുതിയ സൃഷ്ടിയായി തീർന്നത് പ്രകടമായിട്ട് ആ പുതിയ സൃഷ്ടിയിൽ പുതിയ ഫലങ്ങൾ ഉളവാകണം. കർത്താവ് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച്, ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവരെ അതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും ഇന്ദ്രിയജയവും ഇങ്ങനെ എല്ലാ സൽഗുണങ്ങളുമുള്ളവരായിട്ട് ആ സ്വർഗീയ പിതാവിൻ്റെ സൽഗുണപൂർണനായ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിമിത്തം ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.